ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അരിമുറുക്ക് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനം വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. പിന്നെ വീട്ടിലുണ്ടാക്കി വെക്കുകയും ചെയ്യാം, ഒരു ടിന്നിട്ട് അടച്ചു വെക്കാം നമുക്കത്. 2 കപ്പ് അരിപ്പൊടി, നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി, വറുത്ത അരിപ്പൊടി. 4 ടേബിൾ സ്പൂണ് ഉഴുന്ന്, മൈദ 4 ടേബിൾ സ്പൂണ്, ജീരകം 1/2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, കായപ്പൊടി 1/2 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ഓയില് 4 ടേബിൾ സ്പൂണ്, എള്ള് 1/2 സ്പൂണ്. ആദ്യം നമുക്ക് ഉഴുന്നത് കഴുകി നന്നായിട്ട് തുടക്കിനിട്ടോ, എന്നിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക. ഉഴുന്ന് കഴുകി ഞാൻ തുണിയിൽ തുടച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ വെയിലിന് വെയിലത്ത് വെച്ചാലും മതി. ആ വെള്ളം പോയിട്ട് നമ്മൾ എന്തായാലും ഒന്ന് വറുത്തെടുക്കണമെന്ന്, അപ്പൊ വെള്ളം വറ്റിക്കൊള്ളുക. അപ്പൊ ഒന്ന് ചൂടായിട്ടൊന്ന് ഗോൾഡൻ കളറാവണം. പൊടി നമ്മൾ ചൂടാക്കിയിട്ട് പൊടി അവിടെ അടുത്തിരി നിന്ന് ഇളക്കിയെടുക്കണം. എന്ന് വെച്ചാൽ കത്തി പെട്ടെന്ന് കഴിഞ്ഞു പോവും. ഒന്ന് പതുക്കെ ജസ്റ്റ് ചൂടാക്കിയാൽ മതി. ഇത് പൊടിച്ചെടുക്കാം, നമുക്കത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതുപോലെ വറുത്തെടുക്കുക, അതിനെ പൊടിച്ചെടുക്കുക. ഇപ്പൊ ഉഴുന്ന് നമ്മൾ വറുത്ത് പൊടിച്ചതാണ്, അത് വേണ്ട. പൊടിച്ചെടുത്താണ് മിക്സിയിൽ ചെറിയ ജാലിട്ട് പൊടിച്ച് നന്നായിട്ട് പൊടിയും. ഇടാനല്ല, അപ്പൊ ജീരകം ഇട്ടോ, എല്ലാം ഒരുമിച്ച് ഇടാൻ. എള്ള്, മുളക് പൊടി, മൈദ, ഉഴുന്ന് പൊടിച്ചത്, നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ഉപ്പ് ഉണ്ടാവും, കായപ്പൊടി 1/2 സ്പൂൺ. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ബാക്കിയത്തെ വെള്ളം കൂടി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. കുഴക്കാൻ പോകും, വെള്ളം എന്തോരം വരുമെന്ന് ലാസ്റ്റ് പറയാം. കുറേശ്ശെ വെള്ളം ഒഴിക്കുക. ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് കുഴച്ച് നോക്കുക. അപ്പം ഏതാണ്ടായിട്ട് കുഴഞ്ഞിട്ട്, നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു, ഞാൻ 2 കപ്പ് വെള്ളം എടുത്ത, ബാക്കി ഇത്ര വെള്ളം ബാക്കിയുണ്ട്. 1/4 കപ്പ്, ആ 1.25 കപ്പ് വെള്ളം ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതുപോലെ നമുക്ക് ഉരുട്ടിയിരുന്നാണ്, ഇതുപോലെ ചെറിയ പീസാക്കാണ്. പീസാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇടാൻ പാകത്തിനാക്കി വെക്കണതാണ്. നമുക്ക് സേവനയിലേക്ക് ഇടാൻ, ഇതാണ് കേട്ടോ മറ്റേ മുക്കിൻ്റെ ചില്ലിത്, ഇതാണ്. മുറിഞ്ഞ് പോവാണെങ്കിൽ അപ്പം അവിടെ വെച്ച് കട്ട് ചെയ്തോളാം കേട്ടോ. പിന്നെ അത് മുറിക്കൂട്ടരുത്. അപ്പം ഉണ്ടെങ്കിൽ നമുക്കിത് ചുറ്റിങ്ങനെ വെക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് വെളിച്ചെണ്ണയിലേക്ക് എടുത്തിടാൻ പറ്റും, ഇല്ലെങ്കിൽ വാഴയിലേലും വെച്ചാൽ മതി കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിടാൻ പറ്റും. അതുകൊണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പതുക്കെ നമ്മളത് കൈ ഇങ്ങനെ എടുക്കുക, ഒരുപാട് ബലം ചെയ്യരുത് കേട്ടോ. നമ്മൾ എടുക്കാറാ മതി, ആ ബബിൾസ് ഒക്കെ അങ്ങനെ കുറയും കേട്ടോ. എന്തുന്നാണ് അപ്പോൾ അതൊക്കെ അറിയുന്നത് കണ്ടത്. അപ്പോൾ അതായത് അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. ഇത് തീർത്താണ് കുറയാറാവുമ്പോൾ ഇങ്ങനെ എടുത്തോളൂ, ഒന്നിരുന്ന് മുറുകയും ചെയ്യും. കൈ പൊളാണെങ്കിൽ ഇങ്ങനെ പതുക്കെ നമ്മളിത് കൊടുത്തിട്ട് പതുക്കെ അതേ ചട്ടം പതുക്കെ വെച്ച് കൊടുത്തിട്ട് കുഴൽ കഴിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പാകമാകുമ്പോൾ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചുമപ്പ് ഇച്ചിരി കൂടും. ചുമപ്പ് കൂടിച്ച് കുഴപ്പമില്ല, കുറവാണേ ഇരുന്നോളൂ. വേഗം ഈ പാകം ഇത് സേവനാഴിൽ വെറുതെ ചുറ്റിച്ചിട്ട് ഓയിലിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. ഇതേപോലെ എടുക്കുകയും ചെയ്യാം, ഇങ്ങനെ എടുക്കാം. നിർക്ക് ചുറ്റിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ഇപ്പം നമ്മുടെ 2 ടൈപ്പിലും മുറുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക.